ഹായ് ഹലോ, വെൽക്കം ടു നാടൻ ടേസ്റ്റി കുക്കിംഗ്. ഇന്ന് നമുക്ക് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു മുട്ട കൊത്തിപ്പൊരി തയ്യാറാക്കാം. ഇനി അതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട 4 എണ്ണം, മീഡിയം സൈസ് സവാള കൊത്തിയരിഞ്ഞത് 2 എണ്ണം, പച്ചമുളക് 4 എണ്ണം, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ചതച്ച മുളക് 2 ടീസ്പൂൺ, ചിരകിയ തേങ്ങ 1/2 കപ്പ്, ഉപ്പ് 2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയ്ക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, ചതച്ച മുളക്, സവാള ചെറുതാക്കി കൊത്തിയരിഞ്ഞത്, പിന്നെ 2 ടീസ്പൂൺ ഉപ്പ്. ഇവ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. തേങ്ങ നമുക്ക് ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് ഉലർന്നു വരും. ഒരു തോരൻ പരുവത്തിലോട്ടൊക്കെ ആവണ വരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നോക്കി നോക്കിയാൽ ഒരുവിധം ഉലർന്നു വന്നിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ അവസാന സ്റ്റേജിലോട്ടായിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം ഉപ്പൊക്കെ നോക്കി നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.